ഇനി നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുകയാണ്. പി പി ജെയിംസ് തയ്യാറായിട്ടുണ്ട്. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്മിത, ഗുഡ് മോർണിംഗ് പ്രവിത. ഹായ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിലുണ്ടായ ഭൂചലനത്തിന്റെ വാർത്തകൾ കണ്ടതാണ്. വലിയ പ്രശ്നങ്ങൾ, ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായ അവസ്ഥ. അതിനോടൊപ്പം തുടർന്ന് ഇപ്പോൾ തുർക്കിയിലും ഭൂചലനം ഉണ്ടായിരിക്കുന്നു. തുർക്കിയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. സിറിയൻ ഭീകരാക്രമണങ്ങൾ, ഭീകരർക്ക് നേരെ അവർ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു. എന്താണ് ഈ ഭൂചലനത്തെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് പോകാമെന്ന് തോന്നുന്നു അല്ലെ സ്മിത? ഇതൊരു വലിയ ആഗോള പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. പലയിടത്തും ഭൂചലനം ഉണ്ടാകുന്നു. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്തോനേഷ്യയിലുണ്ടായ ഭൂചലനത്തിൽ ഏതാണ്ട് 300 പേരാണ് മരണമടഞ്ഞത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് പരിക്ക് പറ്റി, ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ പോയി. ഒരുപക്ഷെ അത്ര തീവ്രമല്ലെങ്കിലും തുർക്കിയിലെ ഇസ്താൻബുളിൽ ഉണ്ടായിട്ടുള്ള ഭൂചലനം 6.1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5.9 നേരത്തെ പറഞ്ഞിരുന്നത്, പക്ഷെ ഇച്ചിരി കൂടി കൂടുതലാണെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും അവിടെ മരണസംഖ്യകൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിസ്സിംഗ് ഉണ്ട്. എന്തായാലും 50+ പേർക്ക് പരിക്കേറ്റതിൻ്റെ, ഗുരുതരമായി പരിക്കേറ്റതിൻ്റെ വാർത്തകൾ വരുന്നു. വിഷ്വലായിട്ട് വരുന്നതിലൊക്കെ കെട്ടിടങ്ങളൊക്കെ വിറകൊള്ളുന്നതിൻ്റെ ചിത്രങ്ങൾ വരുന്നുണ്ട്. തുർക്കിയിലെ പ്രസിഡന്റ് തയ്യിപ് എർദോഗാൻ പരസ്യമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനിടയിൽ തന്നെ നടക്കുന്നൊരു കാര്യം, തുർക്കിയിൽ ഭൂചലനം നടക്കുന്നു, ഒപ്പം തന്നെ തുർക്കിയുടെ സേന സിറിയൻ അതിർത്തിയിൽ പോയി വ്യോമാക്രമണം നടത്തി. തുർക്കിയുടെ ഡ്രോണുകൾ വളരെ പ്രസിദ്ധമാണ്, ബരക്തിയർ ഡ്രോണുകൾ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ വലിയ രീതിയിൽ പ്രയോഗിച്ചതാണ്. ആ ഡ്രോണുകൾ അയച്ചാണ് ആക്രമണം നടത്തുന്നത്, വ്യോമാക്രമണം നടത്തി. അതിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുർക്കിയുടെ അതിർത്തിയിലുള്ള സിറിയയിൽ കുർദീഷ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് തുർക്കി പറയുന്നത്. പക്ഷെ അതിനിടയിൽ അമേരിക്ക കൂടി ഇടപെട്ടിരിക്കുന്നു. സിറിയയിൽ അമേരിക്കയുടെ ബേസ് അതിനടുത്തുണ്ട്. അമേരിക്കൻ താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായി, ആർക്കും പരിക്കില്ലെങ്കിലും. എന്തായാലും തുർക്കിയും അമേരിക്കയും ഒക്കെ ഈ നാറ്റോ സഖ്യത്തിലെ അംഗമാണ്. അപ്പോൾ ഒരു നാറ്റോ സഖ്യത്തിലെ അംഗം തന്നെ പോയി അമേരിക്കൻ ക്യാമ്പിന് അടുത്ത് പോയി ഈ വ്യോമാക്രമണം നടത്തി എന്നുള്ളത് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നു. അവർ ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തുർക്കിയെ ചുറ്റിപ്പറ്റി ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. തുർക്കിയാണ് ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു സമാധാന പാലകർ എന്ന നിലയ്ക്ക് മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ പ്രസിഡന്റ് എർദോഗാനെ സംബന്ധിച്ചിടത്തോളം അവിടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് തുർക്കിയിൽ. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ ഉക്രൈൻ യുദ്ധത്തിൽ അവിടുത്തെ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയക്കാൻ ഐക്യരാഷ്ട്ര സഭയോടൊപ്പം നിന്ന് ശ്രമങ്ങൾ നടത്തിയതിന് പിന്നിലും തുർക്കിയാണ്. ഒരു വേൾഡ് ലീഡറുടെ ഒരു റോളിലാണ് തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മിത, പ്രവിത. അതോടൊപ്പം ഇനി യുക്രൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുക്രൈനിൽ യുദ്ധം ശക്തമാക്കിയിരിക്കുകയാണ്. റഷ്യ സപ്പോറേഷ്യയിൽ ആശുപത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇതിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്തെത്തുകയുണ്ടായി. മാത്രമല്ല ഇന്ന് രാവിലെ മധു കൊട്ടാരക്കര ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു, സെലൻസ്കി അമേരിക്കയുടെ സഹായം തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ശൈത്യകാലത്ത് യുദ്ധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് റഷ്യ പിന്മാറണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ യുക്രൈനിലെ അവസ്ഥ? യുക്രൈൻ തലസ്ഥാനമായ കീവ് ലക്ഷ്യം വെക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. കീവിൽ തുരുതിര മിസൈൽ ആക്രമണം നടത്തി റഷ്യൻ സേന. അവിടെ 7 കൊല്ലപ്പെട്ടിട്ടുണ്ട്. കെട്ടിടങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എനർജി സെന്റേഴ്സ് എന്ന് പറയുന്ന വൈദ്യുത കേന്ദ്രങ്ങളാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നാട് തന്നെ ഇരുട്ടിലാവും. ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടാവില്ല, വെള്ളമില്ല. ഈ തരത്തിൽ വലിയ പ്രശ്നത്തിൽ, മഞ്ഞുകാലമാണ്, അവിടെയൊക്കെ മഞ്ഞ് നന്നായിട്ട് വീണു തുടങ്ങിയ സമയം കൂടിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രവിത ചോദിച്ച പോലെ വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈനിയൻ പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ മണിക്കൂറുകളിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതൊരു ആക്ട് ഓഫ് ടെററാണ്, ഭീകരാക്രമണത്തിന് തുല്യമായ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിന് തുല്യമായ പ്രവർത്തനമാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം മറ്റ് വാട്ടർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ശുദ്ധജല ടാങ്കുകളെ അറ്റാക്ക് ചെയ്യുന്നു, എനർജി സെന്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു, അവിടെ ഇരുട്ടിലാവുന്നു. ഇതേ തുടർന്ന് ജനങ്ങൾ തണുപ്പേറ്റും, ഭക്ഷണമില്ലാതെയും വെള്ളം കുടിക്കാനാവതെയും മരിച്ചുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ടെററാണ്. ഇതിനെതിരെ നടപടിയെടുക്കണം, അമേരിക്കയുടെ കൂടുതൽ സഹായം വേണം, ഐക്യരാഷ്ട്രസഭ നേരിട്ട് ഇടപെടണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ ഒരുപക്ഷെ നമ്മളെയൊക്കെ വളരെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്ത എന്ന് പറയുന്നത് സഫ്രോഷ്യയിലെ പ്രസവാശുപത്രിക്ക് മേൽ മിസൈൽ വർഷിച്ചിരുന്നു റഷ്യ. അതിൽ ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ചു വീണ ഉടനെ മിസൈലേറ്റ് മരിക്കുന്ന അല്ലെ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്നുള്ളത് ലോക മനസാക്ഷി ഞെട്ടിക്കുന്നതാണ്. ലോകരാജ്യങ്ങൾ തന്നെ അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് യുദ്ധത്തിൽ
ആശുപത്രികൾ ഒരു തരത്തിൽ ആക്രമിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. അതും പ്രസവ ആശുപത്രി കുഞ്ഞുങ്ങളും അമ്മ മാത്രമുള്ള അവിടെ അമ്മ കുഞ്ഞ് മരിച്ചു വീഴുന്നത് കാണുകയും അമ്മയും ഡോക്ടറും തലനാരിഴക്കി രക്ഷപ്പെടുകയും ചെയ്തൊരവസ്ഥ ഒരുപക്ഷെ എല്ലാവരെയും വളരെ രീതിയിൽ ദുഃഖിപ്പിക്കുന്നതാണ്. യുദ്ധത്തിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് ഇന്നലെ സഫ്രോഷ്യയിലെ ആശുപത്രി ആക്രമണത്തെ കാണുന്നവരുണ്ട്. സ്മിത പ്രവിത, പി പി ജെയിംസ്, ഈ ജർമ്മനിക്ക് ഇപ്പോൾ അത് വളരെ മോശം കാലമാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ കണ്ടതാണ്, അപ്രതീക്ഷിതമായി ജപ്പാനോട് തോറ്റപ്പോൾ അതൊരു വലിയ തിരിച്ചടിയാകുന്നു. അതോടൊപ്പം തന്നെ ഈ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ, അത് പുരാതന സ്വർണ്ണ നാണയങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ജർമ്മനിക്ക് സംഭവിക്കുന്നത്? പറഞ്ഞത് വളരെ ശരിയാണ്. ജർമ്മനി പൊതുവെ ഫുട്ബോൾ രംഗത്തായാലും എവിടെയായാലും ജർമ്മനി ഈ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ്. ജർമ്മനിയുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ജർമ്മനി, പ്രത്യേകിച്ച് എംഗല മേർക്കൽസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ 16 വർഷം അവർ ചാൻസലറായിരുന്നു. വലിയ രീതിയിൽ മുന്നേറിയ രാജ്യമാണ്. ഫുട്ബോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി ഏത് കാര്യത്തിലും ഇപ്പോൾ അവിടെ ഈ മണിക്കൂറുകളിൽ നടന്നിരിക്കുന്നത് ജർമ്മനിയിലെ ബവേറിയയിൽ ഒരു പുരാതന ഇതൊക്കെ സൂക്ഷിച്ചിരുന്ന മ്യൂസിയത്തിൽ നിന്ന് ഒരുപാട് സ്വർണ്ണ കോയിനുകൾ. സ്വർണ്ണ കോയിനുകൾ എന്ന് പറയുമ്പോൾ സാധാരണ സ്വർണ്ണ കോയിനല്ല, 1-ാം നൂറ്റാണ്ടിൽ എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് കണ്ടെത്തിയാണ്. 1-ാം നൂറ്റാണ്ടിലെ സ്വർണ്ണ നാണയങ്ങൾ ബവേറിയയിൽ നിന്ന് കുഴിച്ചെടുത്തിരുന്നു. അത് സൂക്ഷിച്ചിരുന്ന മ്യൂസിയത്തിന് എല്ലാ സെക്യൂരിറ്റിയും ഉണ്ട്, അലാമുണ്ട്. പക്ഷെ അതൊക്കെ തന്ത്രപരമായി തകർത്താണ് കൊള്ളക്കാർ കയറി ഇതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. 2017 100 കിലോ സ്വർണം ഇതുപോലെ അടിച്ചു മാറ്റിയിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പല വാദങ്ങളും വരുന്നുണ്ട്. ഒന്ന്, ഈ ജർമ്മനിയുടെ കാര്യം പറഞ്ഞ പോലെ ഇന്നലെ ജർമ്മനിയുടെ കളിയുള്ളതുകൊണ്ട് ജനം മുഴുവൻ ഫുട്ബോളിന് പിന്നാലെയായിരുന്നു. തോറ്റു കഴിഞ്ഞപ്പോൾ എല്ലാവരും ദുഃഖിതരായിട്ട് ഈ ജർമ്മൻ നഗരങ്ങൾ മുഴുവനാകെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊക്കെ നല്ല അവസരമാണ്. ഒരു രാജ്യം മുഴുവൻ തൻ്റെ തങ്ങളുടെ ജനത മറ്റേ ഫുട്ബോൾ കളിക്കാരുടെ പിറകെ പോകുന്നു. തോറ്റു കഴിയുമ്പോൾ നിരാശരായി വീട്ടിലിരിക്കുന്നു. ആ സമയത്ത് കൃത്യമായി വലിയ ഇതൊന്നും അന്വേഷണവും തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെയായിരിക്കണം ആ ദിവസം തന്നെ കൃത്യമായിട്ട് നോക്കി വലിയ രീതിയിലുള്ള ഈ സ്വർണ്ണ മോഷണം ജർമ്മനിയിൽ നടന്നിരിക്കുന്നത്. ജർമ്മനി അല്ലാതെ തന്നെ പ്രശ്നത്തിലാണ്. കാരണം ഈ റഷ്യയിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം 40% വന്നുകൊണ്ടിരുന്നത്. പ്രകൃതിവാതകവും എണ്ണയൊക്കെ വരുന്ന അവസ്ഥയിൽ നിന്ന് പ്രകൃതിവാതകത്തിൻ്റെ പൈപ്പ് ലൈനിൽ ബോംബ് വെച്ച് അവിടെ ബാൾട്ടിക് സീയിൽ തകർന്നിരിക്കുകയാണ്. നോർത്ത് സ്ട്രീം 1-ഉം നോർത്ത് സ്ട്രീം 2-ഉം. നോർത്ത് സ്ട്രീം 2 80,000 കോടി ചെലവാക്കിയാണ് ഓപ്പറേഷനിലാവാനായിട്ട് എടുത്തത്. പക്ഷേ യുദ്ധം കാരണം അതൊന്നും പ്രവർത്തിക്കുന്നില്ല. റഷ്യയിൽ നിന്ന് പ്രകൃതിവാതകം വരുന്നില്ല. റഷ്യൻ എണ്ണ വാങ്ങാനാവുന്നില്ല. ജർമ്മനി പണപ്പെരുപ്പത്തിലാണ്. ഊർജ ബില്ലുകളൊക്കെ വലിയ രീതിയിൽ കൂടുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സ്വർണ്ണ മോഷണവും ഫുട്ബോളിലെ തോൽവിയും. ജർമ്മനി തോറ്റത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജപ്പാനോടാണ്. ഏഷ്യൻ ശക്തികൾ വിജയിച്ചു വരുന്നു എന്നതിൻ്റെ സൂചന കൂടിയായിട്ടാണ് അത് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ അട്ടിമറി 92 വർഷത്തെ ഏറ്റവും വലിയ അട്ടിമറിയിലൂടെ അർജന്റീനയെ തോൽപ്പിച്ചത് കണ്ടതാണ്. അർജന്റീനയിലും ജർമ്മനിയിലൊക്കെ ആരാധകർ വളരെ ദുഃഖിതരായിട്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സംഭവവാസങ്ങളൊക്കെ. സ്മിത പ്രവിത, അതായത് നമുക്ക് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളിലേക്ക് കടന്നാൽ, കഴിഞ്ഞ ദിവസമാണ് ജെറുസലേമിൽ ഒരു സ്ഫോടനം ഉണ്ടായത്. അവിടെ യുവാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല വീണ്ടും നെതന്യാഹുവിൻ്റെ കൈകളിലേക്ക് ഭരണം എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു അല്ലേ? യഥാർത്ഥത്തിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ്. പാലസ്തീൻ നിന്നുള്ള സംഘമാണ് ഈ രണ്ട് സ്ഫോടനങ്ങളുടെ പിന്നിലെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ജൂതന്മാർ തിങ്ങി താമസിക്കുന്ന മേഖലയിലാണ് രണ്ട് സ്ഫോടനങ്ങൾ നടന്നത്. കൊല്ലപ്പെട്ടതും ഒരു കനേഡിയൻ വംശജനായിട്ടുള്ള കാനഡയിൽ പൗരനായിട്ടുള്ള ജൂത വംശജനാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം 15 വയസ്സുകാരൻ അവിടെ ഒരു ജൂത സെമിനാരിയിലെ വിദ്യാർത്ഥിയാണ്. പൈനാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ഫോടനങ്ങൾ അതും പ്രത്യേകിച്ച് പ്ലാൻഡ് ആയിട്ട് കൃത്യമായ തിരക്കുള്ള സ്ഥലത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിലാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്. അതിൻ്റെ പ്രശ്നക്കാരെ കണ്ടെത്തുമെന്ന് പുതിയ പ്രധാനമന്ത്രിയായി ചാർജ് എടുക്കാൻ എടുക്കുന്ന നെതന്യാഹു, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പോകുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം ഇപ്പോഴും സ്ഥാനത്ത് തന്നെയുണ്ട്, യായർ ലാപിദും വളരെ ശക്തമായി രംഗത്തുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലിലെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് വരുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അവിടുത്തെ ഏറ്റവും തീവ്ര ജൂത സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ പാലസ്തീനായിട്ടൊരു യുദ്ധം ഉണ്ടായാൽ പോലും ഞാൻ അത്ഭുതപ്പെടില്ല. അതുകൊണ്ട് ഈ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഇങ്ങനെ മൂക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക എല്ലായിടത്തുമുണ്ട്. ഇസ്രായേല് പാലസ്തീന് മേൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് കൂടിയാണ് ഈ രണ്ട് സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ പശ്ചിമേഷ്യയിലെ സമാധാനം വീണ്ടും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. നെതന്യാഹു അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയായി ചാർജ് എടുക്കും. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് വരുന്നത് അതിതീവ്രവാദിയായിട്ടുള്ള ബെൻഗീവർ എന്ന
നേതാവാണ്. അദ്ദേഹം അവിടുത്തെ തീവ്ര വലതുപക്ഷ ജൂതന്മാരുടെ സംഘടനയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രിയായിട്ട് വരുന്നത്. നെതന്യാഹു അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ വലത് തീവ്രവാദികളെ കൂടെ കൂട്ടിയത്. കാരണം അദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി ആരോപണം കോടതിയിലിരിക്കുകയാണ്. അദ്ദേഹം ജയിലിൽ പോകേണ്ടി വരും. പ്രധാനമന്ത്രിയായി ചാർജ് എടുത്താൽ അതൊക്കെ എടുത്ത് ജുഡീഷ്യൽ സിസ്റ്റം തന്നെ എടുത്ത് കളയാമെന്നുള്ള രീതിയിലാണ് നെതന്യാഹു നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് നെതന്യാഹു. ശരി, ജെയിംസ്, ഏതായാലും യുദ്ധമില്ലാത്ത സമാധാനപരമായ ഒരു അന്തരീക്ഷം, ഒരു ലോകം, അത് തന്നെ ആകട്ടെ അല്ലേ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും. താങ്ക് യു. തീർച്ചയായിട്ടും.